മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിതയാത്രയ്ക്കൊടുവിൽ കർത്താവ് വാഗ്ദാനം ചെയ്ത സ്വർഗരാജ്യ പ്രവേശനം എന്നുള്ളതാണ്. എന്നാൽ ഈ സ്വർഗരാജ്യ പ്രവേശനം ആർക്ക് സാധിക്കത്തില്ല, ആർക്ക് സാധിക്കും എന്നുള്ളത് കർത്താവ് തന്നെ നമ്മളെ വ്യക്തമായിട്ട് 10 കന്യകമാരുടെ ഉപമയിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. 10 കന്യകമാരുടെ ഉപമയിൽ വിരുന്നിന് പുറപ്പെട്ട 10 കന്യകമാരിൽ 5 പേർ മാത്രമേ മണവാളനോടൊപ്പം വിരുന്നിന് പ്രവേശിക്കപ്പെട്ടുള്ളൂ. 5 പേർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. 5 പേർക്ക് പ്രവേശനം സ്വീകാര്യമായപ്പോൾ അവരെ കുറിച്ച് തിരുവചനം പറയുന്നത് അവർ വിവേകമുള്ള കന്യകമാരായിരുന്നു. വിവേകശൂന്യരായ 5 കന്യകമാർക്ക് മണവാളനോടൊപ്പം വിരുന്നിന് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. എന്തുകൊണ്ട് 5 പേർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു? അവർ വേണ്ട തയ്യാറെടുപ്പ് വിരുന്നിന് വേണ്ടി നടത്തിയില്ല. മണവാളനോടൊപ്പം പ്രവേശിക്കുവാൻ അവർ വിളക്ക് കരുതിയെങ്കിലും വിളക്കിൽ എണ്ണ കരുതിയില്ല. വേണ്ട തയ്യാറെടുപ്പും കരുതലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരുന്നതാണ് വിരുന്നിന് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ പോയത്. ഈ 10 കന്യകമാരുടെ ഉപമ പറഞ്ഞുകൊണ്ട് കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. സ്വർഗരാജ്യം ഇതേപോലെ തന്നെയാണ്. വേണ്ട തയ്യാറെടുപ്പും വേണ്ട കരുതലും വേണ്ട ഓർമ്മയും മനസ്സിലില്ലാത്തവർക്ക് ഒരിക്കലും കർത്താവിന്റെ സ്വർഗരാജ്യ പ്രവേശനം സാധ്യമാകില്ല എന്ന് തിരുവചനം വളരെ സുവ്യക്തമായിട്ട് പഠിപ്പിച്ചു തരികയാണ്. നിയമാവർത്തന പുസ്തകം 8:11 മുതലുള്ള തിരുവചന ഭാഗത്ത് കർത്താവ് നിരന്തരം ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്: ഞാനിന്ന് തരുന്ന ചട്ടങ്ങളും കൽപ്പനകളും ലംഘിച്ച് ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവമായ കർത്താവിനെ നീ എപ്പോഴും അനുസ്മരിക്കണം. നിനക്ക് നല്ല ഭവനമുണ്ടാവുകയും നിന്റെ ഭവനത്തിൽ എല്ലാവിധ സമൃദ്ധിയും ഉണ്ടാകുമ്പോൾ, സ്വർണവും വെള്ളിയും പെരുകുമ്പോൾ, ആടുമാടുകൾ വർദ്ധിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കുവാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ബലവുമാണ് ഇവയൊക്കെ നേടിത്തന്നതെന്ന് നീ ഒരിക്കലും ഹൃദയത്തിൽ പറയരുത്. ദൈവമായ കർത്താവിനെ അനുസ്മരിക്കണമെന്നുള്ളത് തിരുവചനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അതോടൊപ്പം തന്നെ ദൈവത്തെ അനുസ്മരിച്ച് സ്വർഗരാജ്യം എന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. ജീവിതയാത്രയിൽ എപ്പോഴും ഒരുക്കത്തോടുകൂടി സ്വർഗരാജ്യം എന്നുള്ള ലക്ഷ്യം നേടിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.